രണ്ടാൾ പൊക്കത്തിൽ കൂറ്റൻ ചൂട്ടുകൾ, അണമുറിയാത്ത ബാല്യക്കാരുടെ ആർപ്പുവിളികൾക്കൊപ്പം കലശത്തെ എതിരേറ്റ് പുതിയാരംഭ തെയ്യം. ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ പാട്ടോത്സവത്തിന് സമാപനമായാണ് ക്ഷേത്രമതിലിന് പുറത്ത് ധീരയോധാവായ പുതിയാരംഭനെ കെട്ടിയാടുന്നത്. This news sponsored by Bobby Chemannur International Jewelers. ഉദിനൂർ കൂലോത്തെ പാട്ടുത്സവം കഴിഞ്ഞ് മൂന്നാം നാളാണ് ഭീമൻ ചൂട്ടുകളുടെ അകമ്പടിയോടെ പുതിയാരംഭ തെയ്യം ഭക്തർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അർദ്ധരാത്രിയോടെ പുറപ്പെടുന്ന തെയ്യം ക്ഷേത്രത്തിന് സമീപത്തെ വലിയ പീഠ തറവാട്ടിൽ എത്തിച്ചേരും. അപ്പോഴേക്കും പൂക്കൾ കൊണ്ട് ചമയിച്ച കലശമെടുക്കാനുള്ള ഒരുക്കങ്ങളും തറവാട്ടിൽ തയ്യാറായിട്ടുണ്ടാകും. തെയ്യം വരുന്നതോടെ 50 വരുന്ന ബാല്യക്കാർ ചുമന്നെടുക്കുന്ന ഭീമൻ ചൂട്ടുകൾ കത്തിച്ചു തുടങ്ങും. ഉദിനൂർ ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ബാല്യക്കാർ തെയ്യത്തിന് കത്തിച്ചു പിടിക്കാനുള്ള ഭീമൻ ചൂട്ടുകൾ കെട്ടിയൊരുക്കി വരുന്നത്. വലിയ വീട്ടിൽ നിന്നുള്ള കലശവും പുതിയാരംഭൻ തെയ്യത്തെയും ക്ഷേത്രത്തിലേക്ക് ആനയിക്കാനാണ് ഭീമൻ ചൂട്ടുകളുടെ അകമ്പടി. രേരമംഗലത്തു നിന്ന് യോധാവായ പുതിയ പറമ്പൻ വന്ന് ക്ഷേത്രപാലകനോട് യുദ്ധം ചെയ്ത് തോറ്റുവെന്നും തുടർന്ന് കോട്ടയിലെ ജാതിമരത്തിൽ കെട്ടിയിടുകയും കാളരാത്രി അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം കൊല്ലാതെ മോചിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് തിരിച്ചു പോകാതിരുന്ന പുതിയ പറമ്പനെ ക്ഷേത്രപാലകൻ തന്റെ പ്രധാനിയായി വാഴിച്ചു എന്നുമാണ് ഐതിഹ്യം. കലശവും ആനയിച്ച് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ എത്തുന്നതോടെ തെയ്യം മുടിയഴിക്കും. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.